നമസ്കാരം. ഇന്നത്തെ നേർവഴിയിലേക്ക് മാന്യപ്രേക്ഷകർക്കെല്ലാം സന്തോഷത്തോടെ സ്വാഗതം. രാമന്തളി എന്ന ഗ്രാമത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയോടൊപ്പം തന്നെ വളർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കോടിയത്ത് കൃഷ്ണ പൊതുവാൾ. ബാല്യം മുതൽക്ക് തന്നെ നാടകങ്ങളോടും രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളോടും ആഭിമുഖ്യമുണ്ടായിരുന്ന ശ്രീ കൃഷ്ണ പൊതുവാൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തു. രാമന്തളിയിലെ നിരവധിയായ നാടക കലാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തൻ്റേതായ നിരവധി നാടകങ്ങൾ, നാടക സംരംഭങ്ങൾ അവതരിപ്പിച്ച് നാടകരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് കോടിയത്ത് കൃഷ്ണ പൊതുവാൾ. ഇന്നത്തെ നേർവഴിയിൽ നാം അവതരിപ്പിക്കുന്നത് കോടിയത്ത് കൃഷ്ണ പൊതുവാളുടെ നാടക സംരംഭങ്ങളെക്കുറിച്ചാണ്. പ്രേക്ഷകർക്കെല്ലാം ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. കലാപാരമ്പര്യവും രാഷ്ട്രീയ സാമൂഹ്യ പാരമ്പര്യവും കൊണ്ട് സമ്പന്നമായ ഗ്രാമമാണ് രാമന്തളി. ഒട്ടേറെ കലാസംരംഭങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങളുടെയും അടിവേരുകൾ കൊണ്ട് സമ്പുഷ്ടമായ രാമന്തളിയുടെ സാംസ്കാരിക വികാസത്തിനൊപ്പം വളർന്ന വ്യക്തിത്വത്തിനുടമയാണ് കോടിയത്ത് കൃഷ്ണ പൊതുവാൾ. നമസ്കാരം. നമസ്കാരം. താങ്കള് കോടിയത്ത് കൃഷ്ണ പൊതുവാൾ നാടകത്തിലും അതുപോലെ തന്നെ ഈ രാമന്തളി ഈ ഭാഗത്തെ സാംസ്കാരിക കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണല്ലോ ഒരുപാട് കാലമായിട്ടല്ലേ. അപ്പോ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു, അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കമായിട്ട് പറയാമോ? അതെ, ഞാൻ പിന്നെ നേരെ നാടകവേദിയിലേക്ക് വന്ന ഒരാളല്ല. ഒന്നത്, രണ്ടാമത് നാടകം ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ സ്വീകരിച്ച ആളുമല്ല. ഒരു പ്രത്യേകത നാടകത്തോട് തോന്നി. അന്നത്തെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ പിന്നെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടത്, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമില്ല അന്ന്. അപ്പോൾ ഞാൻ ഈ ഇവിടെ പിന്നെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു, പിന്നെ ESLC എന്നുള്ള ഒരു ഉണ്ട് ചിദംബരനാഥ്, അവിടെ പഠി അവിടെ ചേർന്നു. ഇന്നത്തെ എട്ടാം ക്ലാസ് അന്ന് ESLC ആണ്. അന്ന് മാഷാവ ഒരു ട്രെയിനിങ് ഉണ്ട്. ഇംഗ്ലീഷ് ഇല്ലാതെ കൊണ്ടും മാഷാവാം, ഇംഗ്ലീഷ് പാസ്സായില്ലെങ്കിലും അവർക്ക് അധ്യാപകനാവാം. അങ്ങനെയുള്ള ഒരു, പക്ഷേ ഇന്നത്തെ SSLC പഠിച്ച് ട്രെയിനിങ് ഒക്കെ കഴിച്ച ആൾക്കാളും വലിയ സ്റ്റാൻഡേർഡ് അവർക്കുണ്ട്. ഒന്നാമത് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് കണ്ടത് അവർക്ക് ഇംഗ്ലീഷും മലയാളവും. മലയാളത്തിലെ ഈ വ്യാകരണങ്ങളും പിന്നെ സമാസ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാൻ ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാകുമ്പോൾ പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടായി. പിന്നെ അത് സാവകാശം ഇല്ലാണ്ടായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ അവിടെ ഞാൻ എട്ടാം തരം വരെ പഠിച്ചു. ESLC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹൈസ്കൂളിലേക്ക് പോയി, പയ്യന്നൂർ ഹൈസ്കൂളിൽ. പയ്യന്നൂർ ഹൈസ്കൂളിൽ കുറച്ച് വൈകിപ്പോയി നമ്മളവിടെ എത്താൻ, അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിപ്പോയി. അവിടെ വലിയ തിരക്കല്ലേ, മറ്റേ ഒരു ഹൈസ്കൂളില്ല അന്ന്. പയ്യന്നൂർ ഹൈസ്കൂള് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഹൈസ്കൂളൊന്നും അതിൻ്റെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാതെ കൊണ്ട് അവിടെ നമുക്ക് സീറ്റ് കിട്ടാൻ വലിയ വിഷമമായി. അപ്പോൾ അവിടെ ഒരു POG മാഷ് എന്ന് പറഞ്ഞിട്ട് വലിയ, അയാളൊരു പ്രസിദ്ധനായിട്ടുള്ളൊരു അധ്യാപകനാണ്, സ്പോർട്സ് PTO അയാളാണ്. അയാൾ നമുക്ക് ചെറിയൊരു പരിചയമുള്ളത് കൊണ്ട്, എനക്കല്ല എൻ്റെ അച്ഛനും പരിചയമുള്ളതുകൊണ്ട് അയാളോട് പറഞ്ഞാലും പറഞ്ഞു, ഒരു നിർത്തിയില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ക്ലാസ് ഫോം ചെയ്യുന്നത് ആ ബാർബർ ഷാപ്പിൻ്റെ മേലെയാണ്, പുറത്ത് മതിലിന് പുറത്ത് ബാർബർ ഷാപ്പിൻ്റെ മേലെ. ഇപ്പം നമ്മുടെ ഇതില്ല ആയുർവേദശാല, ഇവരുടെ എന്നാ പറയല് സൺസൺ, അതിൻ്റെ ഓപ്പോസിറ്റ് മേലെ ഒരു രണ്ട് ക്ലാസ് ഉണ്ട് അവിടെ. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ മേലെയാണ് നമ്മൾ ചേർത്തത്. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ ഒമ്പതാം ക്ലാസ് ചേരാൻ പറ്റിയില്ല. ഒരു ക്ലാസ് ഒരു ആടെ ഒരു ക്ലാസ് എട്ടാം ക്ലാസ്സേ ഉള്ളൂ. എന്നിട്ട് അതിൽ ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു, രണ്ടുപേരും അങ്ങനെ എട്ടാം ക്ലാസ്സിൽ ആടെ ചേർന്നു.
ചേർന്ന് അവിടെ അവിടെ ഒരു വർഷം മുഴുവനും പഠിച്ചു. നമുക്ക് തുടരാം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ നാടക പ്രസ്ഥാനത്തോട് അഭിനിവേശമുണ്ടായിരുന്ന കോടിയത്ത് കൃഷ്ണ പൊതുവാൾ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി. തുടർന്ന് കലാസ്നേഹികളായ യുവാക്കളെ സംഘടിപ്പിച്ച് രാമന്തളിയിൽ ഗ്രാമോദയ കലാസമിതി രൂപീകരിച്ചു. പരമപിള്ളയുടെ സുപ്രഭ എന്ന നാടകം കൃഷ്ണ പൊതുവാൾ തന്നെ സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് ഗ്രാമോദയയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങിലെത്തിച്ചു. പിന്നീട് തറവാടിത്തം, എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ദിവ്യബലി, ഒരാൾ കൂടി കളനായി തുടങ്ങിയ നിരവധി പ്രശസ്തങ്ങളായ നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുകയുണ്ടായി. ജോലി അന്വേഷിച്ച് ബോംബെയിലേക്ക് ചേക്കേറിയ കൃഷ്ണ പൊതുവാൾ അല്പകാലത്തെ കാലവിളംബത്തിന് ശേഷം രാമന്തളിയിൽ തിരിച്ചെത്തി വീണ്ടും നാടകരംഗത്ത് സജീവമായി. ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോകമത സമ്മേളനത്തിന്റെ വേദിയിൽ പാശുപതാസ്ത്രം, ആശ്രമം എന്നിങ്ങനെ രണ്ട് നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടി. ആശ്രമം എന്ന നാടകത്തിന്റെ രചന, സംവിധാനം, അഭിനയം എന്നിവയ്ക്ക് അദ്ദേഹം സമ്മാനം നേടി. പാശുപതാസ്ത്രം എന്ന നാടകം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രോത്സവത്തിലും അരങ്ങേറുകയുണ്ടായി. അപ്പോൾ തങ്ങളുടെ പ്രധാനപ്പെട്ട നാടക സംരംഭങ്ങളെക്കുറിച്ചും സാംസ്കാരിക സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ആണല്ലോ പറഞ്ഞു വന്നത്. അത് അതിനുശേഷം എങ്ങനെയൊക്കെയാണത് മുന്നോട്ട് പോയത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ സ്കൂളിൽ പിന്നെ ചേർന്ന് അവിടെയും നാടകത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ അന്തരീക്ഷമൊന്നുമല്ല, അവിടെ രാഷ്ട്രീയമായി. അതിനൊക്കെ പിന്നെ എനിക്ക് ഇതുതന്നെയാണ് ഈ നാടകത്തോടുള്ള ഒരു ഭ്രമം ഉണ്ട് ഈ ചെറിയ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഞാൻ ഈ ചിദംബരനാഥ് ഹൈസ്കൂൾ എലിമെൻ്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഒ സി നാരായണൻ നമ്പ്യാരെന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാർഷികോത്സവം വേണമെന്നില്ല അഭിപ്രായം. ഞാൻ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവമാടി ഉണ്ടായിട്ടില്ല. അവിടെ വേണമെന്നില്ലൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അങ്ങനെ അതിൻ്റെ ഒരു നാടകം അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷം, ഫാൻസി ഡ്രസ്സ്, ഇങ്ങനെയുള്ള ആയിട്ടുള്ള പിന്നെ ഓട്ടം ചാട്ടം എല്ലാ പിന്നെ മത്സരങ്ങളും ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ചെയ്യാമെന്നുള്ള നിലയിൽ അന്ന് നാടകം വേണമെന്നുള്ള നിലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പാഠത്തിലെ ഒരു ഏകാംഗ നാടകം തന്നെ. അത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് പരമപിള്ളേൻ്റെ ഒരു നാടകം, ഒരു ലഘു നാടകം എടുത്തിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അയാൾ ചുമതലപ്പെടുത്തി. അങ്ങനെ അത് ഞങ്ങൾ രണ്ട് മൂന്നാലാളെ വേണ്ടു, മറ്റേ കൂടുതലാളൊന്നും വേണ്ട. അങ്ങനെ പെട്ടെന്ന് പിന്നെ അതൊക്കെ ആക്കിയിട്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ അങ്ങ് വിജയിച്ചു. ആ വിജയത്തോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ഇതിനോട് താല്പര്യം കൂടിയ സമയത്ത് പിന്നെ ഇതേ സമയത്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈസ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ബാക്കിയുള്ള സമയമെല്ലാം ഈ എങ്ങനെയെങ്കിലും ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ള നിലയിൽ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ മറ്റ് പലരും പലപ്പോഴായിട്ട് ഈ പിന്നെ മലയാളത്തിലെ സംഗീത നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുണ്ട് പലരും. പിന്നെ എനിക്കുള്ള ഒരു പിന്നെ പാരമ്പര്യം എന്ന് പറയാം, എന്ത് പറയാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അമ്മാവനുണ്ടായിരുന്നു, അയാൾ സംഗീത നാടക സംഗീതത്തോടുകൂടി വലിയ അറിവുള്ള ആളാണ്. അയാൾ പല നാടകങ്ങളും, സതാരം, രുക്മിണി സ്വയംവരം, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല നാടകങ്ങളൊക്കെ എടുത്ത് അവതരിപ്പിച്ച് വലിയ പ്രസിദ്ധി നേടിയ ആളുമാണ്. അയാൾ മരിച്ചുപോയി. മരിക്കാനുള്ള കാരണങ്ങളെല്ലാം പറയുമ്പോൾ ഇതുപോലെ നമ്മളുടെ സമയ ഇത് വർദ്ധിച്ചുകൊണ്ട് വരും, അതുകൊണ്ട് അത് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ നാടകം വേണമെന്നില്ല അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടും സ്കൂളിലെ അതിന് അഭിരുചിയിലെ കൂട്ടുകാരെയും അതേ അവസരത്തിൽ നാട്ടിൽ യഥാർത്ഥത്തിൽ കൂലി വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെപ്പോലും
എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അവർക്കും എന്നെ വലിയ താല്പര്യമായി. അങ്ങനെ എൻ്റെ കൂടെ വന്ന് വരുന്നെങ്കിൽ നാടകത്തിൽ വേണം നല്ലവരുടെ നിലയിൽ ഞങ്ങൾ കൂട്ടുകൂടിയിട്ട് ഒരു ഗ്രാമോദയ കലാസമിതി രൂപീകരിച്ചു. ആ ഗ്രാമോദയ കലാസമിതിൻ്റെ എല്ലാം ഞാനായിരുന്നു. അതിന് മറ്റ് പേരിന് ഞാൻ ഒരാളാണ്, നീ ഇതിൻ്റെ പ്രസിഡൻറ്റ്, ഇയാൾ ഇന്ന് ഇതിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ എല്ലാം ഞാനായിരുന്നു. ഞാനത് ഇങ്ങനെ ഒരു പുകഴ്ത്തി പറയുന്നതല്ല, അന്നത്തെ സാഹചര്യം അതാണ്. ആ നിലയിൽ ഒരു ഗ്രാമീണ തലത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു പ്രത്യേക പ്രദേശത്ത് അതേ സാധിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ അഭിനിവേശമായി, ഇത് നന്നായിട്ട് കൊണ്ടുപോകണമെന്നില്ല അഭിപ്രായമായി. ഇപ്പോൾ പിന്നീടുള്ള നാടകങ്ങളെക്കുറിച്ച്, അത് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കലാസമിതികൾ താങ്കൾ ഉണ്ടായിരുന്നു. അതിൽ ഈ ഗ്രാമോദയ എന്ന് പറയുന്ന കലാസമിതിയെ താങ്കൾ തന്നെ സ്ഥാപിച്ചു. താങ്കളുടെ നേതൃത്വത്തിൽ നിരവധി നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചു അല്ലേ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് അവിടെ ഒരു തരം എന്താണെന്ന് നല്ല മത്സരത്തോടു കൂടിയിട്ട്, ആരോഗ്യകരമായിട്ട് മത്സരത്തോടു കൂടിയിട്ടുള്ള നാടക പ്രവർത്തനങ്ങളായിരുന്നു അല്ലേ? മാതൃകാന്നല്ലേ, അതോടൊപ്പം തന്നെയാണ് കൈരളി കലാസമിതി ഉണ്ടായത്. ഒരു കൈരളി കലാസമിതിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒപ്പത്തിനൊപ്പം രണ്ടും കൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ കൈരളി കലാസമിതി എന്ന് പറയുന്നത് പിന്നെ വേറൊരു ലെവലിൽ ചിലവർ ചിന്തിക്കുകയാണെങ്കിൽ ഞാനത് ചിന്തിച്ചിട്ടില്ല. അന്നും ചിന്തിച്ചിട്ടില്ല, ഇന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് അത് ഒന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇതായിട്ടില്ല. പിന്നെ ഇത് കോൺഗ്രസ്, അതായത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ചേതര ഇപ്പോൾ ഉള്ള മാതിരിയുള്ള അവരുടെതാണെന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ടായി. അന്ന് കോൺഗ്രസ് ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡി കെ നാരായണ പൊതുവാൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും പയ്യന്നൂർ നാരങ്ങളും വന്നിട്ട് ഇവിടെ കോൺഗ്രസ് പ്രവർത്തനം നടത്തിയിട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ വലിയ ഉത്തരവാദിത്വം അവരെൻ്റെ തലയിലും വെച്ചു. പക്ഷേ ഞാനെൻ്റെ ഈ നാടകരംഗത്ത് അതൊന്നും കാണിച്ചിട്ടില്ല. ഈ നാടകരംഗത്ത് എനിക്ക് അവരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരാണ്, അതിൽ രാഷ്ട്രീയമില്ല. അതുകൊണ്ട് എനിക്ക് ധാരാളം അല്ലാത്തവരെയും ഈ പിന്നെ നാടകവേദിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുറേ നാടകം അവതരിപ്പിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടതുകൊണ്ട് അങ്ങനെയുള്ള ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. നാടകങ്ങളെക്കുറിച്ച് പിന്നെ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണ്. ഹൈസ്കൂളിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം ആദ്യമായിട്ട് ഒരു ശിവരാത്രി നാളിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. അത് സുപ്രഭ എന്നാണ് അതിൻ്റെ പേര്. അതും പരമപിള്ളേൻ്റെ ഒരു നാടകമാണ്. എനിക്കത് ആ നാടകത്തോട് പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം അതിലെ ഭാഷ, നല്ല ഭാഷയായിരുന്നു അതിൽ. പരമപിള്ളേൻ്റെ എഴുത്തുകളെല്ലാം നല്ല ഭാഷയാണ്. അപ്പോൾ അതെടുത്ത് അഭിനയിക്കാമെന്നുള്ള നിലയിൽ ഞാനത് സ്വീകരിച്ചു. ഈ രണ്ട് നാടകങ്ങൾ അല്ല, അങ്ങനെയല്ല, രണ്ട് കൂട്ടരും കൂടെ യോജിച്ചിട്ട് തന്നെ, രണ്ട് കലാസമിതികളും യോജിച്ചിട്ട് അവതരിപ്പിച്ചു. അതിൽ 1ാമത്തെ നാടകം ഞാൻ പറഞ്ഞു, അവർക്കങ്ങനെ അതിലൊരു മത്സരമൊന്നും വേണ്ട, അവർക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ അവതരിപ്പിച്ചോളൂ. കാരണം കുറച്ചും കൂടി ചെറിയ നാടകം അതാണ്, നമ്മളത് കുറച്ചും കൂടി ദീർഘമായിട്ട് പോകും, അതുകൊണ്ട് വേണ്ട. പിന്നെ ശിവരാത്രിയാണ്, പ്രശ്നമൊന്നുമില്ല, ആൾക്കാരുണ്ടായിക്കോളും എന്നുള്ള നിലയിൽ ആണ് ആ നാടകം ആദ്യം അവതരിപ്പിച്ചത്. പിന്നെ അത് എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഇഷ്ടമായ സമയത്ത് രണ്ട് ഭാഗത്തുനിന്നും നാടകത്തിൻ്റെ വേരിയേറ്റായി, അവർക്കുമായി നമുക്കുമായി നാടകങ്ങളായി. പക്ഷെ വ്യക്തിപരമായ വിരോധങ്ങളൊന്നുമില്ല, ഇത്രയുള്ളൂ. ഗുണം തന്നെ. അങ്ങനെ വന്ന സമയത്ത് പല നാടകങ്ങളും രംഗത്ത് വന്നു. പിന്നെ എല്ലാം ഈ നാടക പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ് ആദ്യമൊക്കെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഏകാംഗ നാടകങ്ങളെല്ലാം ഞാൻ തന്നെ എഴുതി അവതരിപ്പിക്കുക കൂട്ടത്തിൽ. അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. ഇതിൽ മേക്കപ്പ് പിന്നെ മറ്റുള്ള എല്ലാ വശങ്ങളും ഞാൻ തന്നെ ചെയ്യണം. അതിൽ പുറമേ കൊണ്ടുവരുന്നത് മ്യൂസിക് മാത്രമാണ്, മ്യൂസിക്കിന് വേറെ ആൾ വേണ്ടി. അങ്ങനെയാണ്, അങ്ങനെ എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, പിന്നെ ദിവ്യവേലി, ഇങ്ങനെയൊക്കെയുള്ള കുറേ നാടകങ്ങൾ പിന്നെ ഈ സമിതിയിൽ ഒരാൾ കൂടി കള്ളനായി. ഞാൻ സ്കൂളിൽ പഠിക്കല്ലേ, പഠിക്കുന്ന കാലം തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതും വേണം ഇതും വേണം, ജോലിയൊന്നും ഞാൻ ചെയ്യുന്നില്ല അന്നേരം. അല്ലെങ്കിൽ അതെല്ലാം കൊണ്ട് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളോടുണ്ടാകുന്ന ആ ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ,
അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളതൊന്നും കൂട്ടാക്കിയിട്ടില്ല, ഇങ്ങനെ പോവും. അങ്ങനെ അതിന് ശേഷം പിന്നെ അച്ഛൻ എന്ത് ചെയ്തു, നമ്മൾ ബോംബേക്ക് അയച്ചു. എൻ്റെ അടുക്ക് ശരിയാവില്ല എന്നുള്ള നിലയിൽ ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് എനിക്ക് നല്ല സുഖം തോന്നിയില്ല. രണ്ടര വർഷം അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ളവരൊന്നും എന്നെ വിട്ടില്ല. ജോലി ചെയ്തായിരുന്നു, ഇന്ത്യൻ ഓക്സിജൻ കമ്പനിയിലാണ് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അതിന് മുമ്പേ ഇങ്ങെത്തി എന്ന് പറയാം. പിന്നെ ഞാൻ ശരീരം തന്നെ സൂക്ഷിച്ചു പോയി. അങ്ങനെ ഇവിടെ വന്ന് വീണ്ടും തുടങ്ങി നാടകത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെ പോയി. ഈ ഗ്രാമോദയ കലാസമിതി ഒന്നുകൂടി ഉണർന്നു, മെച്ചപ്പെട്ടു. പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഒരു നാടകവും അവതരിപ്പിച്ചിട്ടില്ല അവർ. പിന്നെ അതിന് ശേഷം പിന്നെ നാടകങ്ങൾ പലതുമായിട്ട് വന്നു. പിന്നെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ അമ്പലത്തിൽ ഒരു നാടകം അവതരിപ്പിച്ചു. പിന്നെ നമ്മുടെ ഗുരുകുലം, നടരാജഗുരുവിൻ്റെ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു അവിടെ. അന്ന് ഞാൻ അവിടെ തന്നെ പോയി സമയം കുറേ ചിലവാക്കിയ ആളാണ്. നടരാജഗുരുവിൻ്റെ അന്ന് നിത്യ ചൈതന്യ എത്തി എൻ്റെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം വെച്ചാൽ അയാളെ സംഭാഷണം നല്ല രസമാണ്. അപ്പോൾ അയാളുമായിട്ട് ഞാൻ വലിയ അടുപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാളുമായിട്ട് ബന്ധപ്പെട്ട് ലോകസമാധാന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് സമ്മേളനം നടന്നു. ആദ്യത്തെ സമ്മേളനത്തിൽ നമ്മൾ ഇവിടെ അവതരിപ്പിച്ച ഒരു നാടകം അവിടെ ഒന്നുകൂടി അവതരിപ്പിച്ചു. അത് ഞാനൊരു പുരാണ കഥ എടുത്തിട്ടാണ് അവതരിപ്പിച്ചത്. പുരാണ കഥ എന്ന് പറഞ്ഞാൽ സാധാരണ പാട്ടുപാടി അഭിനയിക്കുന്ന ആ രീതിയല്ല, ബാലെ ടൈപ്പല്ല. സംഭാഷണത്തോടു കൂടിയും പാട്ടും എല്ലാം ഞാൻ തന്നെ കൈകാര്യം ചെയ്ത്, പാട്ടും അതെ, സംഭാഷണവും അതെ, മേക്കപ്പും അതെ, എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ അതിലത്തെ നൃത്തം മാത്രം, ആവശ്യത്തിന് വേണ്ടുന്ന നൃത്തം നമ്മൾ ശിവപാലൻ മാഷാണ് ചെയ്തത്. പയ്യന്നൂർ ശിവപാലൻ മാഷം ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം എന്നെ വളരെയധികം സഹായിച്ചിരുന്നു. അയാൾ ഇവിടെ തന്നെ ആയിരുന്നു അന്ന് കുറേ നാൾ. അയാളെ മകളും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ അവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ആ നാടകം ഞാൻ ആദ്യം ഇവിടെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. അതേ നാടകം വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഒരു കുമാരസ്വാമി ഉണ്ടായിരുന്നു ഈ നിത്യ ചൈതന്യതിൻ്റെ താഴെ. അയാൾ പറഞ്ഞു അതേ നാടകം അവിടെ വേണം. അങ്ങനെ ആ നാടകം വീണ്ടും അവിടെ അവതരിപ്പിച്ചു. അടുത്ത കാലം വരെ ഈ നാടക പ്രവർത്തനം ഉണ്ടായിരുന്നോ? എത്ര കാലം വരെ ഉണ്ടായിരുന്നു? അത് പിന്നെ ഞാൻ ഗൾഫിൽ പോയി. പിന്നെ പിന്നെ ഇവിടെ ഈ ഇത് വന്നല്ലോ. ജോലി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഞാനതിന് ശേഷം പിന്നെ ഇവിടെ പിന്നെ നാവൽ അക്കാദമീൻ്റെ സംഗതി വന്നു. എല്ലാം കൂടി ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായി. നാടകമോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതൊരവസ്ഥ വന്നു. കലുഷിതായ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ പിന്നെ ജനങ്ങളെ പഞ്ചായത്തിൽ അവരെ പ്രസിഡൻ്റ്, അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് കെ കുഞ്ഞികൃഷ്ണ പോവാളാണ്, എൻ്റെ ഒരു അനുജനാണ്. പിന്നെ മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. രാമന്തൽ വില്ലേജിൻ്റെ മീറ്റിംഗ്, പഞ്ചായത്തിലാകെയുള്ളവരെല്ലാം മീറ്റിംഗ് വിളിച്ചിരിക്കട്ടെ. ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന്. ആ തിയേറ്ററിൽ വെച്ചിട്ട് വിളിക്കാമെന്നാൽ എല്ലാവരും സംഘടിപ്പിക്കാൻ പറ്റും. ആ അവിടെ വെച്ചിട്ട് ഒരു യോഗം ചേർന്നിട്ട് അവരെല്ലാം കൂടിയിട്ട് അതിൻ്റെ പിന്നെ ഒരു പൗരസമിതി രൂപീകരിച്ചു. ആ പൗരസമിതിൻ്റെ ചെയർമാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതിലൊക്കെ തന്നെ വരട്ടെ. അപ്പോൾ ഞാൻ പിന്നെ ഇത് സംബന്ധമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ഒരു ടെലിഗ്രാം വരുന്നത്. അന്ന് ടെലിഗ്രാം, ഈ ടെലിഫോണൊന്നുമില്ല. ടെലിഗ്രാം വരുന്നത് നിങ്ങൾ മസ്കത്തിലേക്ക് ഇന്ന ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ടിക്കറ്റും ബുക്കും പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ബോംബെയിൽ ഇന്ന കമ്പനിക്ക്. അവിടെ നിങ്ങൾ അടിയന്തരമായി എത്തിച്ചേർന്നിട്ട് അത് സ്വീകരിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് എന്നെ വല്ലാതെ വിഷമത്തെ. ഈ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഇവിടുന്ന് എങ്ങനെ പോവും? നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇത് വരുമോ എന്നില്ല സംശയത്തിലുണ്ടത്രേ.
അങ്ങനെ ഒരു നിർണായകമായ കാലഘട്ട സമയമാണത്. ആ സമയത്ത് എൻ്റെ അമ്മാവൻ്റെ മകനും എൻ്റെ കൂട്ടിയുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ മാനേജറായിട്ടുണ്ടായ ഒരു രവീന്ദ്രൻ. അമ്മനും കൃഷ്ണട്ടാ നിങ്ങൾ പോകണം, പിന്നെ ഇത് പിടിച്ച് നിന്നാൽ ഇനി നാളെ ഇതെല്ലാം വന്നാൽ എന്താകുന്നൊന്നും പറയാൻ കഴിയില്ല, എല്ലാം നഷ്ടപ്പെടും, അതുകൊണ്ട് പോയി കൊള്ളം പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ പോയി ഒരു 9 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുന്നു. അപ്പോൾ അത്രയും കാലം ഇത് പിന്നെ നിർവീര്യമാണ്, ഒന്നുമില്ല, ഏടിയുമില്ല, മറ്റേതുമില്ല, 2 കമ്പനിയുമില്ല, 2 നാടക പ്രസ്ഥാനങ്ങളും ഒന്നും ചെയ്യാത്ത രീതിയിൽ എത്തി. അവരും നല്ല നാടകങ്ങളും കാര്യങ്ങളെല്ലാം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും സജീവായി എന്ന് പറഞ്ഞുകൂടാ, അല്പാൽപമായിട്ടുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പോയിന്നേ ഉള്ളൂ. കാരണം അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ മാതിരി അച്ചടക്കമുള്ള ചെറുപ്പക്കാരൊന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് അച്ചടക്കം വളരെ പ്രധാന നാടകത്തിൻ്റെ, ഒരു നാടകത്തിൻ്റെ വിജയം തന്നെ യഥാർത്ഥത്തിൽ അച്ചടക്കാം. അപ്പോൾ പിന്നീട് താങ്കൾ കുറച്ച് കാലം ഗൾഫിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം നാടകം തുടർന്നോ അതോ എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? ഒന്നും പ്രവർത്തനത്തിലൊന്നും ഞാൻ ഇടപെട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പോകുന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് അതിൻ്റെ ലീഡർഷിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ താങ്കളെപ്പോലത്തെ ആൾ ഈ നാടക സംരംഭത്തിന് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല ഒരു വാൻശാല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമായും കലാപരമായും സാഹിത്യത്തിലൊക്കെ ഒരു ഒരു വേരുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് താങ്കൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഈ വായനശാല, അന്നുണ്ടായ വായനശാല ഇന്നതില്ല. ആ വായനശാല യഥാർത്ഥത്തിൽ ഈ നാട്ടിലത്തെ പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വലിയ പ്രോത്സാഹനം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട വായനശാലയാണ്. അതെ അതെ, അവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു ചെയ്തവർ. അത് വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടൊന്നും അല്ല അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ രാഷ്ട്രീയ മണ്ഡലവും സാഹചര്യവും അന്ന് അതിന് യോജിച്ചതാണ്. പഠിക്കാനും വായിക്കാനും എല്ലാറ്റിനും ഉതകുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം അന്ന് ഈ നാട്ടിലുണ്ടായിരുന്നു. ആ വലിയൊരു സംസ്കാരം രാമന്തളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അതാണ് വലിയ പ്രചോദനം. അത് എത്രയോ പുസ്തകങ്ങൾ, നമ്മൾ ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ ഇവിടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് കൊണ്ടുവരുന്നത്. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഈശ്വര നമ്പീശനൊക്കെയുള്ള കാലത്ത്, പ്രസിഡൻ്റായിരുന്ന കാലത്തൊക്കെ വളരെ നല്ല നല്ല പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നു. കൊണ്ടുവരുന്നതല്ല, അത് തങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഈ നാടക കലാസംരംഭങ്ങളിലേക്ക് വരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു, നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്നു. നല്ല അന്തരീക്ഷം, ഇവിടുത്തെ ജനങ്ങളും അതിന് പറ്റിയവരായിരുന്നു. അന്ന് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ ഒരു എല്ലാവരും അധ്വാനിക്കുന്നവരാണ്, അധ്വാനശീലരാണ്. അധ്വാനിച്ച് ജീവിക്കുകയും ബാക്കി സമയം ഇത്തരം കാര്യങ്ങൾക്ക്, സാംസ്കാരിക കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ഒരു നല്ല ജനതയവിടെ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും ഗുണകരമായിട്ട് വന്നത് ഇത്തരം കാര്യങ്ങളിൽ പ്രോത്സാഹനം ഉണ്ടാക്കാനാണ്. അത് നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്നതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അക്കാലത്തെ രാമന്തളിയുടെ എല്ലാ കലാസംരംഭങ്ങൾക്കും നേതൃത്വം വഹിച്ചിരുന്ന 2 കലാസമിതികളായിരുന്നു ഗ്രാമോദയും കൈരളിയും. പിന്നീട് നേതാജി ആർട്സ് സ്പോർട്സ് ക്ലബിന് വേണ്ടി എഴുതി അവതരിപ്പിച്ച പ്രതികാരത്തിൻ്റെ പടഹധ്വനി, വേളി എന്നീ നാടകങ്ങളും ശ്രദ്ധ നേടുകയുണ്ടായി. പൃഥ്വിരാജ്, താളം തെറ്റിയ ജീവിതം, നിഷ്കാമിയുടെ ദുഃഖം തുടങ്ങി നിരവധി നാടകങ്ങൾ കോടിയത്ത് കൃഷ്ണപൊതുവാൾ രചിക്കുകയുണ്ടായി. കൊടക്കൽ കിഴക്കേ വീട്ടിൽ ഗോവിന്ദൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും മകനായി രാമന്തളിയിൽ ജനിച്ച കൃഷ്ണപൊതുവാൾ രാമന്തളി ബോർഡ് എലിമെൻ്ററി സ്കൂൾ, ചിദംബരനാഥ് യു പി സ്കൂൾ, പയ്യന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം നേടിയത്. ഹൈസ്കൂൾ പഠനകാലത്ത് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം തുടർന്നും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു. 7 നേവൽ അക്കാദമി പ്രക്ഷോഭത്തിൻ്റെ മുന്നണി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സൂര്യോത്സവം എന്ന നാടകത്തിൽ അഭിനയിച്ച ശേഷം ശാരീരികമായ അവശതകൾ കാരണം അദ്ദേഹം സജീവമായ നാടക പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നു. രാമന്തളിയിലെ സാംസ്കാരിക സിരാകേന്ദ്രങ്ങളായ രാമന്തളി വായനശാല,
ശങ്കരനാരായണ ക്ഷേത്രം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കലാസംരംഭങ്ങൾക്ക് പ്രചോദനമായിരുന്നു. ഭാര്യ ഇന്ദിര, മക്കൾ മനോജ് കുമാർ, വിനോദ് കുമാർ എന്നിവരാണ് കോടിയത്ത് കൃഷ്ണപൊതുവാളുടെ കുടുംബം. അല്ല, അതിന് മുമ്പേ കഴിച്ചു. ആരോ ഒന്ന് ഇന്ദിര രാമന്തളി തന്നെ. പിന്നെ രണ്ട് മക്കളുണ്ട്. മൂത്ത മകൻ പിന്നെ ബഹറിനിലാണ് കുടുംബസമേതം ഇവിടെയുള്ളത്. രണ്ടാമത്തെ മകനാണ് പിന്നെ വിനോദ് കുമാർ നാഗപ്പൂർ. ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ കുട്ടികളോട് കൂടിയിട്ട് അവിടെ താമസിക്കും. ഒരു 9 വർഷം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ അത്ര സജീവമല്ല. സജീവമല്ല എങ്കിൽ പോലും വളരെ പിന്നെ ആവശ്യപ്രകാരം ഞാൻ ഓക്കെ സ്മാരക കലാസമിതി അവരുടെ അഭിപ്രായ പ്രകാരം ഞാൻ രാസക്രീഡാന്ന് പറയുന്നൊരു നാടകവും പിന്നെ രാഘവൻ നമ്പ്യാർ രാസക്രീഡ പിന്നെ ഇബ്രാഹിം മങ്ങരൻ്റെ സൂര്യോത്സവം എന്നില്ല ഒരു നാടകവും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിച്ചിട്ട് ഉണ്ടായ ഒരു കാലഘട്ടം. അവരെ വിളിച്ചു എൻ്റെ സുഹൃത്ത് വേണു മരിച്ചുപോയി വേണു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ച നാടകമാണ് സൂര്യോത്സവം. അവസാനം അഭിനയിച്ച സൂര്യോത്സവമാണ് എൻ്റെ ലാസ്റ്റ്. അതിൽ അതോട് കൂട്ടിയിട്ട് പിന്നെ നാടകം ഉണ്ടായിട്ടില്ല. അല്ല മറ്റുള്ള എന്നല്ല എൻ്റെ ശാരീരികമായിട്ടുമുണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ സാഹചര്യവും രാമതലയിൽ കുറവാണ്ടായിരുന്നു. മാറി പോയി ആ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നാടക അഭിനയം തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. പല സ്ഥലങ്ങളിലായിട്ട് പോയി. ആസ്വാദകരും കലാകാരന്മാർക്കും പോയി പലരും പല വിധത്തിലായി. ഒരു നാനാവിധായി എന്ന് പറയാം. അത് ഏകീകരിച്ച ഒരു രൂപത്തിൽ എത്തിയിട്ടില്ല ഇപ്പോഴും. ഗ്രാമത്തിന്റെ പഴയ സ്വഭാവം മാറി. ഗ്രാമം മാറി, മനുഷ്യനും മാറി. ഇതാണ് അവസ്ഥ. ഇല്ല, ഞാനിപ്പോഴും നാടകം കാണാൻ കുറവാണ്. കാരണം ഒന്നാമത് എൻ്റെ ആരോഗ്യനില അതിനനുവദനീയല്ല. ഇപ്പൊ എനിക്ക് 82 വയസ്സായി. പെട്ടെന്ന് എനിക്ക് വയസ്സായി. ആ കൃഷിയൊക്കെ ഞാൻ തന്നെ പിന്നെ ചെയ്തിരുന്നു. ഇവളെ വേണ്ടതുപോലെ ഇവളും പഠിച്ചു. അതുകൊണ്ട് ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ മാനേജ്മെൻറ്റ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ മാനേജ്മെൻറ്റും ഇവക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം ഇപ്പം കാണുന്നില്ല, ഞങ്ങൾ ഇതിൽ തനിയേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. കുട്ടികൾക്ക് അവർക്ക് ജോലി മതിയാക്കിയിട്ട് വരാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും സമ്പൂർണ്ണ സന്തോഷം തന്നെയാണ് ഉള്ളത്. അതൊന്നും കുറവില്ല. ഇവളെ തന്നെ ഞാൻ നാടക ഇല്ല ഒരു ഡാൻസ് രംഗത്ത് അവതരിപ്പിച്ചു. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ കല്യാണം കഴിഞ്ഞിനി. ചെറുതാന്നു ഡാൻസിനെല്ലാം ഇയാളന്ന് മേക്കപ്പ് എല്ലാം ചെയ്തു തന്നെ. അന്നേരം കല്യാണം കഴിഞ്ഞില്ല. പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അനുജത്തി ആ ഫോട്ടോ പിന്നെ സന്താനവല്ലി എന്ന പേര്. ബോംബെയിൽ ഉള്ള ഏട്ടൻ തന്നെയാണ് കല്യാണം കഴിച്ച് ജ്യേഷ്ഠം കഴിച്ച്. അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ ഇപ്പം ഒരു കുടുംബം തന്നെ. അവൾ നമ്മളെ കൂടെ ഉണ്ടാവും ഒരു പക്ഷേ ഇതെല്ലാം കേൾക്കുന്നു. ഇപ്പോഴും കൂട്ടുകുടുംബം തന്നെ. അതൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ വീടും ഈ വീടും പിന്നെ അപ്പുറം ഒരു വീടും ഉണ്ട്. പിന്നെ അങ്ങ് തെക്ക് ഒരു വീടുണ്ട്. ഞാൻ താമസിച്ച് വളർന്ന വീട് അത് ഞാനിപ്പോൾ പുതുക്കി. എനിക്കിപ്പോൾ നമ്മുടെ സമയം പരിമിതമാണ്. നമുക്ക് താങ്കളുടെ ഒരു നാടകവും കലാസംരംഭവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു രാമന്തരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ചരിത്രം കൂടിയാണ്. അതാണ് ഞാൻ താങ്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം. അതായത് ഈ പറഞ്ഞ ഈ രാമന്തളി എന്ന് പറയുന്ന ഒരു കാലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നാവൽ ഇതൊക്കെ വരുന്നതിന് മുമ്പേ വലിയ സമ്പന്നമായിട്ടുള്ള കലാപരമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ വലിയ ഒരു പാരമ്പര്യമുള്ള സമ്പന്നമായിട്ടുള്ള ഒരു നല്ലൊരു
ഒരു ഗ്രാമം ഇപ്പോഴല്ലെന്നല്ല, എങ്കിലും അല്ലെങ്കിലും നേരത്തെ അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നു. ഘടനയിലൊക്കെ സ്വാഭാവികമല്ലേ, സ്വാഭാവികം ഘടനാപരമായ കുറെ മാറ്റങ്ങളൊക്കെ വന്നു. എങ്കിലും താങ്കളുടെ ആ ഒരു ഒരു കലാ ചരിത്രത്തിൽ ഈ ഒരു ഗ്രാമത്തിന്റെ തന്നെ ഒരു ചിത്രം അടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ ഒരു വിഷയം നമ്മുടെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ നേർവഴിയായിട്ട് പങ്കുവെക്കാൻ താങ്കൾ കുറച്ച് സമയം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. താങ്കൾക്ക് എല്ലാ ഭാവവും, മക്കളൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു, താങ്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓ, വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിൽ, വലിയ സന്തോഷമുണ്ട്. നന്ദി.